എടാ സംഭവിക്കാനുള്ള സംഭവിച്ചു. നീ ചെന്ന ഷൈനി ആയല്ലേ. ഇതൊരു വള്ളിക്കെട്ടായല്ലോ. എനിക്കിട്ട് പണിഞ്ഞതല്ലേ. വൈൽഡ് കാർഡിൽ വന്ന ഒരാൾ പുറത്ത് പറഞ്ഞിട്ട് പോയത് എനിക്കൊരു ക്രഷുണ്ട്, എനിക്കൊരു പ്രണയമുണ്ട്, ഞാനിത് വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്, അകത്ത് നിന്നിട്ട് വെളിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പുള്ളിക്കാരന് സമയമില്ല. അപ്പൊ ഇവിടെ പുറത്ത് എന്താണ് സംഭവിച്ചാല് നിമിഷയോടായിരിക്കും ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പുനംഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു കേട്ടോ, ഇത് എന്നെ സോഫയിലിരുത്തി എന്നോട് ഇതൊക്കെ പറഞ്ഞു, എനിക്ക് ഒരു ക്രഷ് ഉണ്ട്, നീയാണ് ആ ക്രഷ്, യു ആർ വെരി വെരി ഹോട്ട്, വെരി സെക്സി, കാണാൻ നല്ല ഭംഗിയാണ്, മുടി ഒരു ചാൻസും ഇല്ല, ഭയങ്കര ഭംഗിയാണ്. ലക്ഷ്മിപ്രിയ ഈസിയർ ടാർഗറ്റ് ആണ്, കാരണം പുള്ളിക്കാരിയെ തോൽപ്പിക്കാൻ നിമിഷേക്കാളും ഈസിയാണെന്ന് തോന്നി. അവര് സ്മാർട്ട് ആയിട്ട് കളിച്ചു, അന്ന് എന്നെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാഴ്ച ഞാൻ സേഫ് ആയിരുന്നു. അന്ന് അവർ ആ ഡിസിഷൻ എടുത്തെങ്കിൽ അവന് ഒരു ചാൻസ് എങ്കിലും കിട്ടിയനെ, യുനോ എന്നെ കുറെ നേരം കാണാൻ. ഇപ്പൊ എന്തായ ദിൽഷ ഫ്രീ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് റിയാസ് എന്ന പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയി, ഇതിനകത്തൊരു പ്രണയം ട്രൈ ചെയ്തിട്ടും വർക്ക്ഔട്ട് ആവാത്ത രീതിയിൽ പോവുകയാണ്. രണ്ടാമത്തെ ആഴ്ച ഞാൻ പേടകം ടാസ്ക് കഴിഞ്ഞ് എലിമിനേറ്റ് ആയ സമയത്ത് അവിടെ എലിമിനേഷൻ സമയത്താണ് ബ്ലെസ്ലി പബ്ലിക് ആയിട്ട് ഇതൊക്കെ പറയുന്നതും ദിൽഷ എന്ന് ഞെട്ടുന്നതും. അത് കഴിഞ്ഞിട്ട് സീക്രട്ട് റൂമിൽ നിന്ന് അയച്ചപ്പോ അപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റി അവരുടെ കോൺവെർസേഷൻ. തിരിച്ച് അങ്ങനെ ഒരു ക്രഷ് പോലെ തോന്നിയോ ഇത്ര ദിവസം ഒരു ഒരാഴ്ചയെങ്കിലും അവിടെ ഉണ്ടായിട്ട്? ഒരിക്കലും. അയ്യോ ഒന്ന് പറയണ്ട. കഴിഞ്ഞ ആഴ്ച ഏകദേശം രണ്ട് വൈൽഡ് കാർഡ് കയറി വന്ന് ബിഗ് ബോസ് അങ്ങ് വളരെ രീതിയിൽ ഇതുവരെ കാണാത്ത രീതിയിൽ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാക്കി. അതിനിടയിൽ വൈൽഡ് കാർഡിൽ വന്ന ഒരാള് പുറത്ത് പറഞ്ഞിട്ട് പോയത് നവീൻ പറഞ്ഞത് എനിക്കൊരു ക്രഷുണ്ട്, എനിക്കൊരു പ്രണയമുണ്ട്, ഞാനിത് വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്, അകത്ത് നിന്നിട്ട് വെളിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പുള്ളിക്കാരന് സമയമില്ല. അപ്പൊ ഇവിടെ പുറത്ത് എന്താണ് സംഭവിച്ചാല് നിമിഷയോടായിരിക്കും ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഭൂലങ്കമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? വൈൽഡ് കാർഡിന് ശേഷം അവരുടെ അവസ്ഥ ഇപ്പൊ ഭൂലങ്കമായിട്ട് ഇരിക്കുകയാണ്. വൈൽഡ് കാർഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റിയാസ് വന്ന ആദ്യം തന്നെ തല്ലുപൊട്ടി, കൊറേ തല്ലുപൊട്ടി തല്ലുപൊട്ടി എല്ലാരും ഒരു എന്താ പറയാ ഒരു ബ്ലാക്ക് മാർക്ക് വാങ്ങിച്ചു ഓൾറെഡി. അവൻ വെച്ച് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഏകദേശത്തിൽ. അവൻ ഇനിയൊരു ഇതിൽ വരികയാണ്, നോമിനേഷനിൽ വരികയാണെങ്കിൽ അവൻ വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോകേണ്ടി വരും മിക്കവാറും. മറ്റേ വിനയന്റെ കാര്യമാണെങ്കിൽ വിനയ് എന്നോട് പറഞ്ഞു കേട്ടോ, ഇത് അത് നിങ്ങൾ ടെലികാസ്റ്റ് വന്നില്ലാന്ന് തോന്നുന്നു, മേ ബി 24/7 വന്നാണ്. എന്നെ സോഫയിലിരുത്തി എന്നോട് ഇതൊക്കെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ക്രഷ് ഉണ്ട്, നീയാണ് ആ ക്രഷ്, യു ആർ വെരി വെരി ഹോട്ട്, വെരി സെക്സി, ഇല്ല കാണാൻ നല്ല ഭംഗിയാണ്, മുടി വന്ന അന്ന് തന്നെ പറഞ്ഞല്ലോ നിന്റെ മുടി ഒരു ചാൻസും ഇല്ല, ഭയങ്കര ഭംഗിയാണ്, അങ്ങനൊക്കെ പറഞ്ഞു. ഞാൻ അതൊക്കെ കേട്ട് അങ്ങനെ തലയാട്ടി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും നടന്നില്ല. വന്ന അപ്പൊ തന്നെ ഞാനും വിനയ് നമ്മൾ പ്രശ്നമായി. അവള് വിനയന് ഒരു സ്വഭാവം ഉണ്ട്, ഒരാളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചാടിക്കരുത്, എനിക്കാണെങ്കിൽ അതൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സോ ഞാനത് വീക്കെൻഡ് എപ്പിസോഡ്സിലും പറഞ്ഞിരുന്നു, ഒരു അഞ്ചടി ദൂരം നിന്നിട്ട് പറഞ്ഞാലും ഞങ്ങൾക്ക് കേൾക്കാം, ഞങ്ങൾക്ക് ചെവിക്കുന്ന ഒരു പ്രശ്നമില്ല. സോ ഒന്നും നടന്നില്ല, സമയം കിട്ടണ്ടേ, എന്നെ അപ്പോഴേക്കും നിങ്ങൾ പാക്ക് ചെയ്തില്ലേ? അല്ല, ആക്ച്വലി ഈ പുള്ളിക്കാരൻ ചെന്ന ക്രഷ് പറയുന്നുള്ളതും ഇതും എപ്പിസോഡിൽ കണ്ടതും ഇല്ല, ആ ക്രഷ് വർക്ക്ഔട്ട് ആയതും ഇല്ല. ഇപ്പൊ ആകെ ഇപ്പൊ എന്താ പറയാ, അടുത്തടുത്ത് യുദ്ധം ചെയ്യാൻ നിന്നവര് മാറി കിലോമീറ്ററുകൾ മാറി നിന്ന് യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ എതിർത്തിട്ട്. പക്ഷെ അതെന്തായാലും വർക്ക്ഔട്ട് ആയില്ല. ഇനി അപ്പുറത്തെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിൽഷ രണ്ട് സൈഡിൽ നിന്നും അവിടെ നിന്നിട്ട് തിരിച്ച് ത്രീ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് റിയാസ് എന്ന പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയി ദിൽഷ. പക്ഷെ എല്ലാം മൂന്ന് ട്രാക്ക് ആയിരുന്നാലും രണ്ട് ട്രാക്ക് ആയിരുന്നാലും സേഫ് ആയിട്ട് അവിടെ ദിൽഷയും മാറി നിൽക്കുന്നുണ്ട്. ഇതിനകത്തൊരു പ്രണയം ട്രൈ ചെയ്തിട്ടും വർക്ക്ഔട്ട് ആവാത്ത രീതിയിൽ പോവുകയാണോ? ഞാനും ദിൽഷയും തമ്മിൽ അത്ര കമ്മ്യൂണിക്കേഷൻ ഇതിനെ കുറിച്ചൊന്നും ഇല്ല. അവര് ദിൽഷ റോബിനായിട്ട് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതും ബ്ലെസ്ലി ആയിട്ട് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതും നമ്മൾ കാണും, പക്ഷെ അവരുടെ പേഴ്സണൽ ടോക്ക് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ പോയി അവിടെ ഇരുന്ന് എന്താ കേൾക്കാറൊന്നുമില്ല. സോ അവര് എന്താ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും, ഞങ്ങൾക്ക് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇന്നാണ് രാവിലെ ഈ ഇന്റർവ്യൂ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ എവിക്ഷൻ എപ്പിസോഡെങ്കിലും ഞാൻ കണ്ടത്. പിന്നെ ബ്ലെസ്ലിയുടെ ചീറ്റി ഓർമ്മയില്ലേ, എന്റെ രണ്ടാമത്തെ ആഴ്ച ഞാൻ പേടകം ടാസ്ക് കഴിഞ്ഞ് എലിമിനേറ്റ് ആയ സമയത്ത് അവിടെ എലിമിനേഷൻ സമയത്താണ് ബ്ലെസ്ലി പബ്ലിക് ആയിട്ട് ഇതൊക്കെ പറയുന്നതും ദിൽഷ എന്ന് ഞെട്ടുന്നതും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സീക്രട്ട് റൂമിൽ നിന്ന് അയച്ചപ്പോ അപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റി അവരുടെ കോൺവെർസേഷൻ, കാരണം അപ്പൊ എനിക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റുമല്ലോ, ഗെയിം കാണാൻ പറ്റുമല്ലോ. സോ അപ്പോ ദിൽഷ പറഞ്ഞ് മനസ്സിലാക്കണം, നീ എന്റെ ഒരു അനിയനെ പോലെയാണ്, ഞാൻ നിന്നെ അങ്ങനെയാണ് കാണുന്നത്. സോ ആ ഒരു ആംഗിൾ മാത്രം എനിക്കറിയല്ലോ, അത് അത്രയും ആഴ്ചകൾ മുന്നാ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. സോ ആ ഒരു ചോദ്യം ദിൽഷയോടും റോബിനോടും ബ്ലെസ്ലിയോടും തന്നെ ചോദിക്കണം.
മുടിയഴക്ക് കണ്ടിട്ടും ഒപ്പം ഈ ക്രഷൊക്കെ ആയിട്ട് ഒരാൾ അകത്തേക്ക് വന്നു, അത് പറഞ്ഞു, അത് ആ സൈഡ് വഴി അങ്ങ് പോവുകയും ചെയ്തു. ആക്ച്വലി തിരിച്ചിങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ തിരിച്ച് അങ്ങനെ ഒരു ക്രഷ് പോലെ തോന്നി. ഇത്ര ദിവസം ഒരു ഒരാഴ്ചയെങ്കിലും അവിടെ ഉണ്ടായിട്ട് ഒരിക്കലും. അയ്യോ ഒന്ന് പറയണ്ട, വലിയ പ്രേക്ഷകർക്ക് അത് വലിയൊരു പ്രതീക്ഷയായിരുന്നു. കാരണം ഇത്രയും ആവേശത്തോടെ ഒരാൾ പ്രേമിക്കാൻ വേണ്ടി അകത്തേക്ക് പോയിട്ട് അതിന്റെ ബാക്കി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവൻ അത്ര ആവേശത്തിലൂടെ പ്രേമിക്കാൻ വരികയാണെങ്കിൽ അവനൊരു ചാൻസ് ഉണ്ടായിരുന്നു എന്നെ രക്ഷിക്കാൻ. അവൻ അത് ഉപയോഗിച്ചതുമാണ്. റിയാസും വിനയും കൂടെ എന്റെ പേരെടുത്ത് പറഞ്ഞ് പിന്നെ അവർ മാറ്റിയതാ. ലക്ഷ്മിപ്രിയ ഈസിയർ ടാർഗറ്റ് ആണ്, കാരണം പുള്ളിക്കാരിയെ തോൽപ്പിക്കാൻ നിമിഷേക്കാളും ഈസിയാണെന്ന് തോന്നി അവര് സ്മാർട്ടായിട്ട് കളിച്ചു. അതുകൊണ്ടാണ് അന്ന് എന്നെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാഴ്ച ഞാൻ സേഫ് ആയിരുന്നു. കാരണം ജാസ്മിന്റെ നോമിനേഷൻ കാർഡ് എനിക്ക് ഈ ആഴ്ച കിട്ടിയാണ്. സോ അന്ന് അവർ ആ ഡിസിഷൻ എടുത്തെങ്കിൽ അവന് ഒരു ചാൻസ് എങ്കിലും കിട്ടിയാണ് വിനോ എന്നെ കുറെ നേരം കാണാൻ. ഇപ്പൊ എന്തായി അവന്റെ കയ്യിൽ ഇരിപ്പോണ്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അവൻ അങ്ങനെ തന്നെ വേണം. സംഭവിക്കാനുള്ള സംഭവിച്ചു. നീ ചെന്ന ഷൈനി ഹാൻഡ്ലി വള്ളിക്കെട്ടായല്ലോ എനിക്കിട്ട് പണിഞ്ഞതാ അല്ലേ.